നമസ്കാരം. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ പാലൂട്ടി വളർത്തുന്ന ഭീകരർ തിരിഞ്ഞുകൊത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ പാകിസ്ഥാനിലെ ക്വറ്റയിൽ ആഡംബര ഹോട്ടലിൽ ഭീകരാക്രമണമുണ്ടായി. സംഭവത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, 12 പേർക്ക് പരിക്കേറ്റതായും പാക് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റാഷിദ് അഹമ്മദ് വാർത്താ ഏജൻസിയായ AFP പറഞ്ഞു. ഭീകരാക്രമണം നടന്ന തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഈ ഹോട്ടലിലാണ് ചൈനീസ് അംബാസഡർ കഴിഞ്ഞിരുന്നത്. എന്നാൽ സ്ഫോടന സമയം ചൈനീസ് സംഘം ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അധികൃതരുടെ ഭാഗം. അതേസമയം പാകിസ്ഥാനിലെ ആഡംബര ഹോട്ടൽ ശൃംഖലയായ സെറീനയുടെ ക്വയറ്റയിലുള്ള ഹോട്ടലിന്റെ കാർ പാർക്കിംഗിലാണ് ബോംബ്ലാസ്റ്റ് നടന്നത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ക്വയറ്റ. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തു. ചൈനീസ് അംബാസഡർ നോങ് റോങ്ങിന്റെ നേതൃത്വത്തിൽ 4 അംഗ സംഘമായിരുന്നു ഹോട്ടലിൽ താമസിച്ചിരുന്നത്. സ്ഫോടന സമയം സംഘം യോഗത്തിനായി പുറത്തു പോയിരിക്കുകയായിരുന്നു. ബലൂചി പ്രവിശ്യ മുഖ്യമന്ത്രി ജാം കമലുമായി സംഘം ചർച്ചയും നടത്തിയിരുന്നു. അതേസമയം സംഭവത്തിൽ ചൈനീസ് എംബസി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇറാൻ കോൺസുലേറ്റ്, പ്രവിശ്യയുടെ പാർലമെന്റ് മന്ദിരം തുടങ്ങിയവയുടെ സമീപത്തായാണ് ഈ ഹോട്ടലും സ്ഥിതി ചെയ്യുന്നത്. പാർക്കിംഗിലെ ഏതോ വാഹനത്തിൽ വെച്ചിരുന്ന IED പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ അസർ ഇക്രാം പറഞ്ഞത്. ചൈനയുടെ ബെൽറ്റ് റോഡ് പദ്ധതിയുടെ ഭാഗമായ ഗ്വാദർ തുറമുഖത്തിന്റെ വിപുലീകരിച്ച ഭാഗം ബലൂചിസ്ഥാനിലാണ് വരുന്നത്. മാത്രവുമല്ല, ചൈനീസ് സാമ്പത്തിക ഇടനാഴിയുടെ നിർണായക മേഖലയായും ഈ തുറമുഖം മാറുന്നുണ്ട്. ചൈനീസ് സംഘത്തെ ലക്ഷ്യമിട്ടാണോ ആക്രമണമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ നേരത്തെയും ചൈനീസ് സംഘങ്ങൾക്ക് നേരെ താലിബാനും ബലൂചി വിമോചന സംഘടനകളും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഭീകരരെ വളർത്തുന്നതും അവർക്കുള്ള സഹായങ്ങൾ നൽകുന്നത് പാകിസ്ഥാനാണെന്നും നേരത്തെ തന്നെ നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ രാഷ്ട്രങ്ങൾ ഇത് ശരിവെക്കുകയും ചെയ്തു. ആഗോള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. പാകിസ്ഥാനെതിരെയുള്ള നീക്കത്തിൽ ഇന്ത്യയുടെ ഭാഗത്തേക്ക് അമേരിക്കയെ കൊണ്ടുവരുന്നതിലും ഇന്ത്യ വളരെയധികം വിജയിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി മികച്ച ബന്ധമുണ്ടാക്കുന്നതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിട്ടതും അതുതന്നെയായിരുന്നു. അമേരിക്ക പാകിസ്ഥാനെതിരായാൽ പാശ്ചാത്യ രാജ്യങ്ങളും പാകിസ്ഥാൻ എതിർക്കും. മോദിയുടെ ഈ നയതന്ത്രം വിജയിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഒരു ഭീകരരാഷ്ട്രമാണെന്ന് ഇന്ത്യ ആരോപിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ US Senate പാകിസ്ഥാനെതിരെ ആരോപണങ്ങൾ ശക്തമായി പലപ്പോഴും ഉയർന്നിരുന്നു. പാകിസ്ഥാൻ ഭീകരരെ ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാനിലുള്ള അമേരിക്കൻ സൈനികരെ കൊന്നൊടുക്കുകയാണെന്നും അമേരിക്കക്കാരുടെ നികുതി പണം വാങ്ങി തങ്ങളെ വഞ്ചിക്കുകയാണെന്നും സെനറ്റ് അംഗങ്ങൾ ഒരിക്കൽ ആരോപിച്ചിരുന്നു. പാക് നഗരങ്ങൾ ഭീകരർക്കുള്ള സുരക്ഷിത താവളങ്ങളാക്കി പാകിസ്ഥാൻ മാറ്റിയെന്നും അമേരിക്കൻ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇവരെ ജനങ്ങൾക്കിടയിൽ സ്വതന്ത്രരായി വിലസാൻ അനുവദിക്കുന്നുവെന്നും ആരോപണങ്ങളുണ്ടായിരുന്നു. അതേസമയം ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ള ഭീകരർ പാകിസ്ഥാനിലുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയും കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെ പാക് സെനറ്റിൽ നടക്കുന്ന ചർച്ചകൾ ഇന്ത്യൻ വാദത്തിന് കരുത്തു പകരുന്നതാണ്. പാകിസ്ഥാൻ തുടർച്ചയായി ഭീകരർക്ക് പിന്തുണ നൽകുന്നു. ഹഗാനി ഭീകരർ എവിടെയാണുള്ളതെന്ന് പാകിസ്ഥാൻ അറിയാം. അവർക്ക് നേരെ US ആക്രമണം ഉണ്ടാകുമ്പോഴെല്ലാം പാകിസ്ഥാനിൽ അവർക്ക് വൈദ്യസഹായം ലഭിക്കുന്നുണ്ട്. പാകിസ്ഥാൻ താവളം നൽകിയിരിക്കുന്ന ഹഗാനി ഭീകരരാണ് അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തുന്നതിൽ മുന്നിൽ നിന്നത്. അതേസമയം ഇത്തരത്തിൽ പാകിസ്ഥാനെതിരെ നിരവധി ആരോപണങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ പോയാൽ ഇമ്രാൻഖാന്റെ തലയെറുക്കാൻ വരെ ഭീകരർ തുനിയുമെന്നാണ് സൂചന. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.